വികസന സംവാദത്തിന് യുഡിഎഫിന് ധൈര്യമുണ്ടോ എന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി ജൈക്ക് സി തോമസ്. മണ്ഡലത്തിൽ എൽഡിഎഫ് വികസനം ചർച്ചയാക്കുമ്പോൾ വൈകാരികത മുൻനിർത്തിയാണ് യുഡിഎഫ് പ്രചാരണമെന്ന് ജൈക്ക് ആരോപിച്ചു. കോഫി വിത്ത് അരുണിലായിരുന്നു ജൈക്കിന്റെ പ്രതികരണം. പുതുപ്പള്ളിയും ധർമ്മടവും താരതമ്യം ചെയ്തുകൊണ്ടുള്ള വികസന സംവാദത്തിന് യുഡിഎഫിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് എൽഡിഎഫ്. നാടിന്റെ വികസന പദ്ധതികളും രാഷ്ട്രീയവും മുൻനിർത്തിയാകും ഇടതു പ്രചാരണ പ്രവർത്തനങ്ങൾ. നാടിന്റെ വികസനത്തെക്കുറിച്ച് എൽഡിഎഫ് സംസാരിക്കുമ്പോൾ പള്ളിയെന്നും പുണ്യാളനെന്നും പറഞ്ഞ് രാഷ്ട്രീയ ഒളിച്ചോട്ടമാണ് യു ഡി എഫ് നടത്തുന്നതെന്ന് ജൈക്ക് സി തോമസ് പറഞ്ഞു. മണർകാട് FHSC സംബന്ധിച്ച് പറയുമ്പോൾ, പുതുപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ, കുടിവെള്ളമെത്താത്ത പുതുപ്പള്ളി അനുഭവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, 48 വർഷമായി സെറ്റിട്ട പോലെ പുരാതന കേന്ദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ജനങ്ങളുടെ ആശാകേന്ദ്രമായ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ, കബറിടങ്ങളെ സംബന്ധിച്ചും അവിടെ കത്തുന്ന മെഴുകുതിരിയെ സംബന്ധിച്ചും പറയുന്നത് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയമായ ഒളിച്ചോട്ടമാണ്. വികസനവും രാഷ്ട്രീയവും പറയാനില്ലാതാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വ്യക്തിപരമായ വൈകാരികതയിൽ അഭിനമിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങളുണ്ടാവുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. ജനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെപ്പറ്റി പറയുമ്പോൾ യുഡിഎഫ് ഖബറിടങ്ങളിലെ മെഴുകുതിരിയെ പറ്റിയാണ് പറയുന്നത്. യുഡിഎഫിന് വികസനത്തിലൂന്നി മറുപടി പറയാനില്ല. വൈകാരികത ഉയർത്തിയുള്ള രാഷ്ട്രീയ ലാഭമാണ് യുഡിഎഫ് ലക്ഷ്യമിടുന്നതെന്നും ജൈക്ക് ആരോപിച്ചു. റിപ്പോർട്ടർ, കോട്ടയം.